മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട തലസ്ഥാന നഗരിയിൽ നടന്നത് വ്യാപക പ്രതിഷേധങ്ങൾ. വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടന്നത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് നടന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടും മടക്കിക്കുത്തി അതിക്രമം കാണിച്ച ഒരാൾ, ലോകം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അതിക്രമം കാണിച്ച ഒരാൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളാകണമോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഉദാത്തമായ ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ച്, ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഇവരെ മന്ത്രിയെ രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ABVP പ്രവർത്തകർ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി. KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിനു പിന്നാലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിരുവനന്തപുരം സുഭാഷ് നഗറിലെ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്തെ തെരുവുകൾ സമരമുഖരിതമാവുമെന്നതിൻ്റെ സൂചന മാത്രമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. ജനം, തിരുവനന്തപുരം.